ഹലോ ഫാം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വയ്ക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം മൈദപ്പൊടി ചേർത്തെടുക്കുക. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഇവ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് 3 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾ 1 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 1 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ 2 പ്രാവശ്യം കൂടി അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതേപോലെ 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കേക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ 3-4 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 പ്രാവശ്യമായിട്ട് അരിക്കണമെങ്കിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം. ആ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും എത്തണം. അപ്പോൾ ഞാനത് 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളും പിന്നെ നമ്മുടെ ബ്ലെൻഡർ ബ്ലേഡ് അല്ലെങ്കിൽ വിസ്ക് ആണെങ്കിൽ വിസ്ക്, അതൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം. വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടും നമ്മൾ ചിലപ്പോൾ ആരും മുട്ടയുടെ സ്മെൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് പത വരുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എസെൻസ് ചേർത്തതിന് ശേഷം നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആവുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതേപോലെ ഇങ്ങനെ കുറച്ച് ചേർക്കണമെന്ന് വെച്ചാൽ ആ ഒരു ബാറ്ററിൽ കട്ട് ചെയ്യുന്നുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് പാൽപ്പൊടി ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കുറച്ച് ഉരച്ചിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കൂടി ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ഒരു ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് മുഴുവൻ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബീറ്റർ ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. വിസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും കുറച്ചധികം തന്നെ ടൈം എടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മുടെ ബാറ്റർ പൊങ്ങിയത് അതേപടി തന്നെ താഴ്ന്നു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവറിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ഉരുക്കി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ബാറ്റർ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഒറ്റയ്ക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ അതിൽ കട്ട ഫോം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോളോ ദ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നിടക്കായിട്ട് നമ്മുടെ ബാറ്റർ ചിലപ്പോൾ തിക്കാവുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളിതിലേക്ക് പാൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുഴുവൻ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ബാറ്ററൊക്കെ ഇളക്കുമ്പോഴേക്കും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ കുത്തി ഇളക്കിയാൽ അതിൽ ഓവറായിട്ട് ബബിൾസ് ഫോം ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിക്ക് ആയതുകൊണ്ടാണ് നമുക്കിതിലേക്ക് പാൽ ചേർത്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും കേക്കിന് എന്ത് യൂസ് ചെയ്താലും അത് റൂം ടെമ്പറേച്ചറിലായിരിക്കും. അല്ലെങ്കിൽ നമ്മളീ ഒരു പാലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചൂടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിലേക്ക് പിന്നെയും കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ഒരു 4 to 5 ടേബിൾ സ്പൂൺ വരെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അടിച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറച്ച് മാത്രം വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റുന്ന ബാറ്റർ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മാറ്റിയിട്ടുണ്ട്. കുറച്ച് മാത്രം മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് ചേർത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ അരിച്ചിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കൊക്കോ പൗഡറിൽ ചിലപ്പോൾ കട്ട ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്.
അരച്ചതിന് ശേഷം നമുക്കിത് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൽ ബബിൾസ് ഓവറായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ മറ്റേ ബാറ്ററും വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് മറ്റേ വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം വിനാഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7-inch കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ, നമ്മുടെ ആ ഒരു വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളൂ, മുഴുവൻ തന്നെ ഒഴിക്കരുത്, പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ അവിടെ ഇവിടെ ഇട്ട് കുറച്ച് മാത്രം ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സ്പോഞ്ചിൽ വാനില വേണമെങ്കിൽ അങ്ങനെ വരുത്തും, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഇതേപോലെ വാനില ബാറ്ററിൽ ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുഴുവൻ തന്നെ നമ്മുടെ വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ബാറ്റർ വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ചോക്ലേറ്റിൻ്റെ ബാറ്ററും നമ്മുടെ ആ ഒരു സെൻട്രലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഇങ്ങനെ ബാറ്റർ മുഴുവൻ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാംബു സ്റ്റിക്ക് എടുക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ആയാലും മതി കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് കുത്തി ഇളക്കാനല്ല, ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഓവറായിട്ട് ഇളക്കരുത്, ഓവറായിട്ട് ഇളക്കിയാൽ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയില്ല, ചിലപ്പോൾ അത് ഒന്നിച്ച് അങ്ങോട്ട് മിക്സ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, അതായിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ കുത്തി നോക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടില്ല, നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റ് ഇതേപോലെ ഇങ്ങനെ കമത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്കിനെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് നല്ലപോലെ തന്നെ ഡീമോൾഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിലുള്ള സൈഡിലും പിന്നെ ആ പൊക്കത്തുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു കേക്കിൻ്റെ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബട്ടർ പേപ്പറും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ ബട്ടർ പേപ്പർ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഞാനിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിൾ പീസിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾക്കിത് മുറിച്ചെടുക്കാമെന്നാണ്. പിന്നെ നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിൽ നിന്ന് ഒരു പീസ് എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തി ഞാൻ എഴുതുന്ന വീഡിയോസിലേക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ ഇനി വരും. അതുവരെ ബൈ.